നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എല്ലാവരുടെ മുമ്പിൽ വെച്ച് മറ്റുള്ളവരെ കൊച്ചാക്കിയല്ലേ അവൾ സംസാരിച്ചത്? അവളുടെ അഹങ്കാരം കണ്ടില്ലേ? അതും അവിടെ അച്ഛന്റെ മുമ്പിൽ വെച്ച് വൈസ് ചെയർപേഴ്സണായി മത്സരിക്കുന്നു. ഇങ്ങോട്ട് നോക്കി. ഞാൻ കരുതി ഈ ധിക്കാരത്തിന് അച്ഛൻ നല്ല മറുപടി കൊടുക്കുന്ന. പക്ഷെ നിങ്ങളുടെ അച്ഛന് സ്നേഹം അവളോടാ. കണ്ടില്ലേ അച്ഛൻ അവളെ പ്രോത്സാഹിപ്പിച്ചത്? ആ ദാരിദ്ര്യവാസി ഓഫീസിൽ വന്ന് ശപഥം ചെയ്തിരിക്കുന്നു വൈസ് ചെയർപേഴ്സൺ ആവൂന്ന്. ആരും എനിക്ക് വേണ്ടി ഒരു അക്ഷരം മിണ്ടിയോ? ഭർത്താവായ നിങ്ങൾ പോലും. നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആള് തന്നെയാണോ? എന്താ അക്കാര്യത്തിൽ നിനക്ക് സംശയമുണ്ടോ? അവളെ കമ്പനിയിൽ നിന്ന് ഇത്ര അഹങ്കാരം കാണിച്ചിട്ട് ആർക്കും വായിൽ നാക്കില്ലായിരുന്നു. അഹങ്കാരം ശ്യാമയ്ക്കല്ല, നിനക്കാ. നീ ഞങ്ങളുടെ കമ്പനിയിലേക്ക് കാലെടുത്ത് വെച്ച ഉടനെ നീ വൈസ് ചെയർപേഴ്സൺ ആയി. അത്തരത്തിലായിരുന്നു നിന്റെ പെരുമാറ്റം. ഇവിടത്തെ മൂന്ന് മരുമക്കളിലെ മറ്റു രണ്ടു പേരെക്കാളും യോഗ്യത എനിക്ക് തന്നെയാ. ഞാൻ മിസ് കേരളയാ. എന്റെ സൗന്ദര്യം മാത്രം മതി ഒരു കമ്പനിയുടെ ചെയർപേഴ്സൺ ആകാനായിട്ട്. നീ ഏത് മൂഢസ്വർഗത്തിലാ ജീവിക്കുന്നെ? സൗന്ദര്യം മതി അത്രേ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആവാൻ. എന്റെ ഐശ്വര്യെ, നീ ഇത്ര വലിയ സൗന്ദര്യവതിയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നിന്റെ ഭർത്താവായ ഞാൻ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഭാര്യയായ നീ സൗന്ദര്യവതിയാകുന്നത്. ഈ അഹങ്കാരം നിന്നെ വലിയ അപകടത്തിൽ കൊണ്ടെത്തിക്കും. ഐശ്വര്യ, മാരകമായ ഏതെങ്കിലും അസുഖം വന്നാ മതി നിന്റെ ഈ സൗന്ദര്യമൊക്കെ അങ്ങ് പോവാൻ. നിങ്ങൾ എനിക്ക് രോഗം വരാൻ വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുന്നത് അല്ലേ? അല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ ഭാര്യയുടെ മനസ്സിന് വിശുദ്ധിയും സൗന്ദര്യവും ഉണ്ടാവണേന്നാ. നീ നിന്റെ മനസ്സിലെ അടങ്ങാത്ത പകയുടെയും വിദ്വേഷത്തിന്റെയും അസൂയയുടെയൊക്കെ അഴുക്ക് ആദ്യം ഒന്ന് കഴുകി വെളുപ്പിക്കാ ഐശ്വര്യ. എന്നിട്ട് നല്ല മനസ്സുള്ള മനുഷ്യരുടെ പ്രവർത്തികൾ കാണ്. അങ്ങനെ നീ ഒരു നല്ലവളാണ് നോക്ക്. ഓ, ഇവിടെ നിങ്ങളുടെ ഏട്ടന്റെയും അനിയന്റെയും ഭാര്യമാരായിരിക്കും നിങ്ങൾക്ക് നല്ലവളുമാര്. അതിലെന്താ ഐശ്വര്യ സംശയം? എന്റെ കാഴ്ചപ്പാടില് എന്റെ ഏട്ടത്തെയും എന്റെ അനിയത്തെയും വളരെ നല്ലവരാ, വളരെ സൽസ്വഭാവികളാ. ഞാൻ മാത്രം നിങ്ങൾക്ക് കൊള്ളില്ല. അതൊരു യാഥാർത്ഥ്യമല്ലേ ഐശ്വര്യ? യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പിന്നെ നിങ്ങൾ എന്തിനാ എന്റെ കൂടെ ജീവിക്കുന്നത്? ഞാനേ ആനന്ദ നിലയത്തിൽ ആനന്ദവർമ്മയുടെയും മേടയിൽ കോലോത്ത് വസന്തരാ ദേവിയുടെയും മകനായി പോയില്ലേ? സോഷ്യൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്ത് എനിക്ക് ജീവിച്ചല്ലേ പറ്റൂ. അപ്പോ നിങ്ങൾ എന്റെ കൂടെ സഹിച്ച് ജീവിക്കാണല്ലേ? പിന്നല്ലാതെ. ഈ നാട്ടില് പരസ്പരം പൊരുത്തപ്പെടാനാവാത്ത ഒത്തിരി ദാമ്പത്യ ജീവിതങ്ങളുണ്ട്. അവരെല്ലാം സഹിച്ച് ജീവിക്കുക. അതുപോലെ ഞാനും അങ്ങ് സഹിച്ച് ജീവിക്കുന്നു. എന്റെ ഏട്ടന്റെയും അനിയൻ അഖിലിന്റെയും ദാമ്പത്യ ജീവിതങ്ങൾ കാണുമ്പോ എനിക്ക് അവരോട് അസൂയ തോന്നി പോവാറുണ്ട്. നിങ്ങളുടെ ഏട്ടത്തിക്ക് എന്തോ ഒരു വലിയ രഹസ്യമുണ്ട്. ആദ്യ ഐശ്വര്യ കണ്ടുപിടിച്ചിരിക്കും. നിന്റെ ഈ കണ്ണുകൾ കൊണ്ട് നോക്കിയാലേ എല്ലാവർക്കും കുഴപ്പങ്ങളെ കാണൂ. നിന്റെ ഈ കണ്ണുകൾക്ക് കിട്ടിയിരിക്കുന്ന പരിവേഷം പോലും അസൂയയാണല്ലോ. ഏട്ടത്തെയും സ്തുതിച്ച് പറയാൻ നിങ്ങൾ കായിരുന്നാവ. ഐശ്വര്യ, ഞാൻ മാത്രമല്ല അവര് സ്തുതിച്ച് പറയുന്നത്, എല്ലാരും പറയും. അത് അവരുടെ നന്മകൾ കൊണ്ടാ. നിങ്ങളുടെ വിശുദ്ധയായ അമൃതയടത്തിയുടെ മുഖത്ത് വെച്ചിരിക്കുന്ന കറുത്ത മുഖംമൂടി ഞാൻ എടുത്തങ്ങ് മാറ്റും. നീ അവരെ ഒരു ചുക്കും ചെയ്യില്ല. ഐശ്വര്യ, നീ ആദ്യം നിന്റെ മനസ്സിലേക്കൊന്ന് നോക്ക ഐശ്വര്യ. എന്നിട്ട് ആ മനസ്സൊന്ന് ശുദ്ധീകരിക്കാൻ നോക്ക്. നിന്റെ ഒരു വിരൽ മറ്റുള്ളവർക്ക് നേരെ നീ ചൂണ്ടുമ്പോ നിന്റെ മറ്റ് നാല് വിരലുകളും നീ നിനക്ക് നേരെ ചൂണ്ടിരിക്കുക. അത് നീ മറക്കണ്ട. ഓർത്തോന്നി എല്ലാവരും കൂടെ കൂട്ടം കൂടിയപ്പ ഐശ്വര്യക്ക് നേരെ അല്ലേ? ഈ ഐശ്വര്യ ആരാണെന്ന് കാണിച്ചു തരാം. അയ്യോ, ഇളയച്ച ശ്യാമന്റെ അമ്മ വയ്ക്കുന്നേ, ഓടിവായോ. അയ്യോ അയ്യോ, ദേ കെട്ടിപ്പിടിക്കുന്നേ. നിന്റെ എല്ലാം നശിപ്പിച്ചു, നിന്നോട് ആരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? അയ്യോ മോളെ, കരയല്ലേ എന്റെ പൊന്നെ, കരയല്ലേ. ഓ ഓ,
സാരില്ല. ചുമ്മാ പറഞ്ഞല്ലേ മോളെ. എന്റെ പൊന്നുമുത്തിന് എന്ത് വേണം, എന്ത് വേണമെങ്കിലും ശ്യാമന്റെ തരാം. എന്തും തരോ, എന്തും തരും. പറ എന്നാ അനുക്കുട്ടിക്ക് ഒരു പാട്ട് പാടിത്താ. ദൈവമേ സാർ, പാട്ട് പാടിത്തന്നാ ഞാനിത് പുറത്തു പറയില്ല. ഒന്ന് പാടിക്കൊടുക്ക ശ്യാമേ, അല്ലെങ്കിൽ ഇവള് മൊത്തം മാറ്റിക്കും. മോളെ ദേ ഇപ്പൊ പാടിത്തരും കേട്ടോ. ശ്യാമാംബരതീരെ വൃന്ദാവനരാഗം പെയ്യുന്നൊരു കാർമുകിലെ കാണാക്കുയിൽ പോലെ നീ പാടും ഗാനം ഇരുളിനു പുലരി മഴ കണ്ണൻ തന്നൊരമൃതമഴ ശ്യാമാംബരതീരെ വൃന്ദാവനരാഗം പെയ്യുന്നൊരു കാർമുകിലേ പോലെ നീ പാടുകാനും ഇരുളിനു പുലരി മഴ കണ്ണൻ തന്ന നാദമഴ ശ്യാമാംബര തീരെ വൃന്ദാവനരാഗം പെയ്യുന്നൊരു കാർമുകിലേ. അമ്മ എന്താ അമ്മ, വിസ്മയം വന്നിട്ടുണ്ട് മോളെ. വിസ്മയെ കൊണ്ട് ശ്യാമയൊക്കെയും കൂടി പാട്ട് പാടിക്ക. വിസ്മയം ഇങ്ങനെ ഇവിടെ വന്ന്, അതുമല്ല വിസ്മയം എന്തിനാ റൂമിൽ ഇങ്ങനെ അടച്ചിരിക്കുന്നെ. വാ നമുക്ക് വിളിച്ച് താഴത്തേക്ക് കൊണ്ടുപോവാം. ഡോറൊന്ന് തുറക്ക്. അരുന്ധതിയുടെ മകള് വിസ്മയ പാട്ടുകാരി. അവൾ ഇതിനകത്ത് ഇരുന്ന് പാടിയത് ഞങ്ങള് കേട്ടല്ലോ. ഓ എന്താ ഒരു ഒഴുക്ക്, എന്താ ഒരു രാഗം. എവിടെ ആ കുട്ടി, എവിടെ? ഇവിടെ വിസ്മയൊന്നുമില്ല. ആ മനസ്സിലായി അമ്മേ, സംഗതി എന്താണെന്നോ, അന്നത്തെ സംഭവം ഉണ്ടായില്ലേ, അതിനുശേഷം ഇവര് തമ്മിൽ ഒന്നിച്ചു. ഇനി നമ്മളോട് സംസാരിക്കണ്ടെന്നും പറഞ്ഞു കാണും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.